സംസ്കാര ശുദ്ധിയുള്ള വിദ്യാഭ്യാസത്തിന്റെ ചവിട്ടുപടിയിൽ നിങ്ങൾക്കൊപ്പം ശ്രീ ഗോകുലം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. വർഷങ്ങളായി പാരലൽ കോളേജ് വിദ്യാഭ്യാസ രംഗത്ത് അധ്യാപകനായി ജോലി ചെയ്ത് ഉപജീവനം നടത്തി വന്ന വ്യക്തിയായിരുന്നു പി എം ബാബു. ലോക്ക്ഡൌൺ കാലത്ത് ജോലി നഷ്ടപ്പെട്ട ഇദ്ദേഹം പകച്ചു നിൽക്കാതെ പ്രതികൂല സാഹചര്യത്തെ ചങ്കുറ്റത്തോടെ നേരിൽ കാണിച്ച ആത്മവിശ്വാസം പുതുതലമുറയ്ക്ക് പ്രചോദനമാണ്. തന്റെയും കുടുംബത്തിന്റെയും ജീവിതമാർഗം കണ്ടെത്തുന്നതിനായി യാതൊരുവിധ സങ്കോചവുമില്ലാതെ വാർക്കപ്പണിക്ക് പോയത് അഭ്യസ്ത വിദ്യരായ തൊഴിൽരഹിതർക്ക് ഒരു പുതിയ തൊഴിൽ സന്ദേശമാണ് നൽകുന്നത്. 30 വർഷമായി അധ്യാപന രംഗത്ത് പ്രശസ്തമായ സേവനമനുഷ്ഠിച്ച വ്യക്തിയെന്ന നിലയിൽ വാർക്കപ്പണി ചെയ്യുവാൻ യാതൊരുവിധ മടിയും കാണിച്ചില്ല എന്നതാണ് ബാബുവിന്റെ വ്യക്തിത്വത്തിന്റെ സവിശേഷതയെന്നും അതുകൊണ്ടാണ് വടകരയിലെ കാപ്കോസും ഒഞ്ചിയം അർബൻ സഹകരണ സൊസൈറ്റിയും ചേർന്ന് ആദരിച്ചതെന്ന് സംഘങ്ങളുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഐ മൂസ പറഞ്ഞു. അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് ഒരു പുതിയ തൊഴിൽ സന്ദേശം നൽകുന്ന പ്രവൃത്തിയാണ് ഏറെക്കാലം പാരൽ കോളേജ് അധ്യാപകനായി ജോലി നോക്കിയ ശ്രീ ബാബുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ജോലി സംബന്ധമായ കാര്യം എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ജീവിതത്തിൻ്റെ ഏറ്റവും ദുരിതപൂർണമായ പാതയിലൂടെ കടന്നു വന്ന് ഉന്നത വിദ്യാഭ്യാസം നേടി ദീർഘകാലം തൻ്റെ കുടുംബത്തെ പോറ്റാൻ വേണ്ടി പാരൽ കോളേജിൽ അധ്യാപക വൃത്തിയുമായി മുമ്പോട്ട് പോയ ശ്രീ ബാബുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോക്ക്ഡൗൺ കാലഘട്ടം എല്ലാ തൊഴിലാളികളെപ്പോലെ തൊഴിലില്ലാതെ വരുമാനമില്ലാത്ത ഒരവസ്ഥയിലൂടെ കടന്നു പോകേണ്ട അതീവ ദുസ്സഹമായ സാഹചര്യമുണ്ടായി. സാധാരണഗതിയിൽ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് അധ്യാപക ജോലിയിലൊക്കെ പ്രവർത്തിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം, മറ്റൊരു ജോലിക്ക് പോകുക, തൻ്റെ കുടുംബത്തെ പോറ്റാൻ വേണ്ടി മറ്റൊരു ജോലി കണ്ടെത്തുക എന്നത് വർത്തമാന കാലഘട്ടത്തിൽ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുടെ എണ്ണം കുറവായി വരുന്ന ഒരു കാലഘട്ടമാണ്. അത്തരമൊരു കാലഘട്ടത്തിലാണ് ശ്രീ ബാബു പഴയ അദ്ദേഹത്തിൻ്റെ ചെറുപ്പ കാലഘട്ടങ്ങളിൽ ജീവിക്കാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി ഏതൊക്കെ ജോലി ചെയ്തിരുന്നുവോ ആ മേഖലയിലേക്ക് കടന്നു ചെന്ന് തൻ്റെ കുടുംബത്തെ പോറ്റാൻ വേണ്ടി വാർക്ക പണിയുമായി മുമ്പോട്ട് പോയത് എന്ന കാര്യം നാം ഓർക്കണം. അപ്പോൾ ഈ സന്ദേശം നമ്മുടെ ചെറുപ്പക്കാർക്ക് വലിയ സന്ദേശമാണ്, വലിയ ഒരു മെസ്സേജാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ഇപ്പോൾ നല്ല വിദ്യാഭ്യാസമുണ്ടെങ്കിൽ, നല്ല ജോലി കിട്ടിയാൽ മാത്രമേ തൃപ്തിപ്പെടൂ എന്ന തരത്തിലേക്കാണ് നമ്മുടെ സമൂഹത്തിലെ ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ തൊഴിലാളികൾ നമ്മുടെ സംസ്ഥാനത്തേക്ക് വന്ന് എല്ലാ മേഖലയും കൈയടക്കിക്കൊണ്ട് അതിഥി തൊഴിലാളികൾ മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ടായത്. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് ജോലിയില്ല. അപ്പോൾ ബാബുവിൻ്റെ ഈ സന്ദേശം നമ്മുടെ സമൂഹത്തിന് വലിയ വിലപ്പെട്ടതാണ് എന്നുള്ളത് കൊണ്ടാണ് വടകരയിൽ പ്രവർത്തിക്കുന്ന കാപ്കോസ് എന്ന സഹകരണ സ്ഥാപനവും ഒഞ്ചിയം അർബൻ സഹകരണ സംഘവും യോജിച്ചുകൊണ്ട് ബാബുവിനെ ആദരിക്കാൻ വേണ്ടി, ഞങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടിയാണ് ബാബുവിനെ ആദരിക്കുന്നത്. ആദരിക്കാനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകന് ഒരു ചെറിയ പഠന സഹായം എന്നുള്ള നിലയ്ക്ക് ഒരു ചെറിയ തുക നൽകാനും വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചത്. ഈ സന്ദേശം സമൂഹത്തിലെ ചെറുപ്പക്കാർക്ക് ഒരു വിലപ്പെട്ട സന്ദേശമായി മാറട്ടെ എന്നാണ് ഞങ്ങൾക്ക് ഈ സംഘത്തിൻ്റെ പേരിൽ പറയാനുള്ളത്. സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഐമൂസ, സെക്രട്ടറിമാരായ പ്രീത പി കെ, പ്രകാശൻ കുനിയിൽ, സന്തോഷ് കുമാർ, മിഥുൻ, മോഹൻ എന്നിവർ ബാബുവിൻ്റെ വീട്ടിലെത്തിയാണ് അദ്ദേഹത്തെ പൊന്നാടയണിയിച്ച് ആദരിച്ചത്. വീട്ടുചെലവിനാവശ്യമായ ഭക്ഷ്യവസ്തുക്കളുടെ കിറ്റും മകന് പഠന സഹായമായി സംഘങ്ങളുടെ വക 10,000 രൂപയും അഡ്വക്കേറ്റ് ഐ മൂസ ബാബുവിന് കൈമാറി. ഇത് എന്നെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല, ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് അധ്യാപകർ അവരുടെ അവസ്ഥ വളരെ പരിതാപകര അവസ്ഥയാണ്. ഇപ്പോൾ ഉള്ളത് 4 മാസം സാലറി ഇല്ലാതെയും വീണ്ടും 4 മാസം കൊണ്ട് പിന്നാലെ വരികയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ജോലിക്ക് പോയത്. വേറെ നിവൃത്തിയില്ല.
ആരും ഇത് ഇത് പറയാൻ മുന്നോട്ട് വരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത് ആദ്യമായിട്ട് മുന്നോട്ട് വന്ന് ഇക്കാര്യം ഈ ജോലി ചെയ്തത്